ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, രാവിലെ ഒരു കോൾ വന്നിരിക്കുക. കോൾ കണ്ടപ്പോൾ പരിചയമുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ, നമ്മളടുത്ത സുഹൃത്തുക്കളിലൊരാളാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിച്ചിരി. ഇപ്പം മനസ്സിലായി നിങ്ങളൊക്കെ ഈ ചാനൽ നടത്തുന്നതിൻ്റെ രഹസ്യം. നഷ്ടമായാലും കാശ് കിട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, നിങ്ങളൊരു സിനിമയെക്കുറിച്ച് നല്ലത് എഴുതുന്നത് കാശ് ഭീഷണിപ്പെടുത്തി മേടിച്ചിട്ടാണെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇത് പുതിയ അറിവാണത്. കാരണം അതൊരു ഹൈക്കോടതി വേണ്ടി വന്നു, ഹൈക്കോടതിയിലൊരു പരാതി വേണ്ടി വന്നു ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയാൻ. അപ്പോൾ നിങ്ങൾ മിക്കതും മമ്മൂട്ടിയുടെയും മോൻ്റെയും പടങ്ങളെക്കുറിച്ച് എപ്പോഴും വലിയ പൊക്കി പറയുന്നുണ്ട്. ചിലത് രക്ഷപ്പെടും, ചിലത് രക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് കാശ് മേടിച്ചിരുന്നു ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഇത്തവണ ഞാനാണ് ചിരിച്ചേട്ടോ. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാനിവിടെ ഏകദേശം 43-45 വർഷമായി മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്നേവരെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിയെന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിപ്പോഴും പറയുന്നു. ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ ചാനലാണ്. ആ ചാനലും ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഒരുത്തനെയും ഭീഷണിപ്പെടുത്താറില്ല, ഒരുത്തനെയും ഓരോ കാര്യങ്ങൾ ചോദിച്ച് പോകാറില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങളീ ചോദിച്ച ചോദ്യത്തിന് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് നിരൂപണം ചെയ്തു, ആ സിനിമയെ മോശമായിട്ട് പറഞ്ഞു, അതിൻ്റെ പേരിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറഞ്ഞു എന്നൊക്കെയാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ വരി വന്നിരിക്കുക എന്താ? ആ സിനിമയെക്കുറിച്ച്, ആ സിനിമയെക്കുറിച്ച് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് മൊത്തം സിനിമയെക്കുറിച്ചല്ല. ആ സിനിമയെക്കുറിച്ച് ഇനി എന്തെങ്കിലും എഴുതണമെങ്കിൽ 7 ദിവസം കഴിയട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ 7 ദിവസം വരെ വായ അടച്ച് കണ്ണും പൂട്ടി കൈയും കെട്ടിയിരിക്കുക എന്നർത്ഥം. അത് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, ഇത് സ്വാതന്ത്ര്യത്തിനെതിരല്ലേ? ഒരു മാധ്യമപ്രവർത്തൻ്റെ മാത്രമല്ല, സിനിമ ചെയ്യുന്നവരെ, എഴുത്തുകാരൻ്റെ, എന്തിനും ഉപഭോക്താവിൻ്റെ വരെ നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങുന്നത് പല സിനിമാക്കാരുടെയും പരസ്യം കണ്ടുകൊണ്ടാണ്. അവർ ലക്ഷങ്ങൾ രൂപ പ്രതിഫലം വാങ്ങിയിട്ടാണ് ഈ ഉൽപ്പന്നം. മുഖത്ത് തേച്ചാൽ മുഖം വെളുക്കുമെന്നും മുടി കറക്കുമെന്നും ആരോഗ്യമുണ്ടാകുമെന്നും ബുദ്ധി വികസിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം ചെയ്യുന്നത്. ഇതിൽ കഴമ്പില്ല എന്ന് പലരും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മുഖം വെളുപ്പിക്കുന്നു പരസ്യം കൊടുത്ത ഒരു വലിയ നടൻ്റെ പേരിൽ കേസും കൊടുത്തിട്ടുണ്ട്, ആ കമ്പനിയുടെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു യൂട്യൂബുകാരൻ ചെയ്ത കാര്യങ്ങളല്ല, ഇതൊരു മാധ്യമപ്രവർത്തനം ചെയ്തല്ലാതെ ഇതിങ്ങനെ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, സിനിമ തുടക്കം വയ്ക്കുമ്പോൾ, ഒരു സിനിമ ചിത്രീകരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ PRO വർക്ക് തുടങ്ങുകയാണത്. മുമ്പ് മലയാള സിനിമയിൽ ഒരു എബ്രാൻ ലിങ്കനും വാഴു ജോസും AS ദിനേശും മാത്രമാണ് PRO ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊരു 10-15 പേരായി വർദ്ധിച്ചിരിക്കുന്നു. ഇവരുടെ ജോലി എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് എഴുതുന്നതല്ല, ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതുക, കാശ് മേടിക്കുക എന്നുള്ളതാണത്. അവരത് ചെയ്യുമ്പോൾ അവരുടെ ജോലിയാണ്. പക്ഷേ ഈ റിലീസ് ചെയ്യാത്ത സിനിമ, ജനങ്ങൾ കാണാത്തൊരു സിനിമയെക്കുറിച്ച് അങ്ങനെയാണ്, ആനയാണ്, കോനയാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അത് ജനങ്ങളെ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ആരാണ് അപ്പോൾ സിനിമയെ നശിപ്പിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും പുതിയൊരു സിനിമ ഇറങ്ങി, മമ്മൂട്ടിയുടെ സിനിമ. ആ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് അധികം പബ്ലിസിറ്റി ഒന്നും കൊടുത്തിരുന്നില്ല. ആ പബ്ലിസിറ്റി കൊടുക്കാത്തതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി. കാരണം തിയേറ്ററുകളിൽ ആ സിനിമ ബമ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് വളരെ പരസ്യം കൊടുത്ത സിനിമയുണ്ട്, ആ സിനിമ അധികം ഓടിയില്ല എന്ന് ആലോചിക്കണം. ഇവിടെ എത്രയോ സിനിമകൾ, നല്ല സിനിമകൾ തിയേറ്റർ കിട്ടാതെ, OTT റിലീസ് ഇല്ലാതെ വീഴ്ക്കുന്നറിയാം. അത് ലക്ഷങ്ങൾ ചിലവാക്കിയെടുത്ത സിനിമയാണ്, പലതും കടം വാങ്ങിയ സിനിമയാണ്, പലിശയ്ക്ക് വാങ്ങിയ സിനിമയാണ്. അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഇപ്പം മിണ്ടിയത് ഇപ്പം മാത്രമാണ് ഒരു സിനിമയ്ക്കെതിരെ ഇങ്ങനെ പ്രശ്നമുണ്ടായി എന്നുള്ളത്. ഇത് ഇടപെടാൻ പാടില്ല. ആർക്കാണ് ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനുള്ള അധികാരം? ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ടു എന്നും കേട്ടു എന്നും സംസാരിച്ചു എന്നും എഴുതു എന്നും പറയുമ്പോൾ അത് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? നമ്മൾ അവൻ്റെ ഉദാഹരണമായിട്ട് ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുന്നു. ഈ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ട് ആഹാരം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ വരുകയാണത്. ആ ആഹാരം മോശമായിരുന്നു, അല്ലെങ്കിൽ ലൂസ് മോഷൻ വരുന്നു, ഛർദി വരുന്നു, ഇതൊക്കെ വരുമ്പോൾ അത് നമ്മൾ ഡോക്ടറെ കാണാൻ പോവും. ആ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിരിക്കുന്നത്, ചിലപ്പോൾ അവിടെ പരാതി കൊടുക്കാം, റെയ്ഡ് നടന്നേക്കാം. ഇതൊന്നും ചെയ്യാൻ പാടില്ലേ? അതുപോലെ തന്നെയാണ് സിനിമ. ആരോഗ്യകരമല്ലാത്തൊരു സിനിമ
സമൂഹത്തിൽ ദോഷമുണ്ടാക്കുന്ന ഒരു സിനിമ അങ്ങനെയാണെന്ന് പറയാനുള്ള അവകാശവും അധികാരവും ആ സിനിമ കാണുന്നവർക്കുണ്ട്, അഭിപ്രായം പറയുന്നവർക്കുണ്ട്. അത് തടയാൻ ആർക്കാണ് ഇവിടെ അവകാശമുള്ളത്? അല്ലെങ്കിൽ നല്ല നിങ്ങൾ സിനിമയ്ക്ക്, അപ്പം ചോദിക്കും നല്ല സിനിമ ഏത്, ചീത്ത സിനിമ ഏത്? അതൊരു പ്രശ്നം തന്നെയാണ്. ഏതാണ് നല്ല സിനിമ, ഏതാണ് ചീത്ത സിനിമ? ഇവിടെ തെറി മാത്രം പറഞ്ഞുകൊണ്ട്, തെറി എന്ന് പറഞ്ഞാൽ കുടുംബസമേതം കാണാൻ പറ്റാത്ത തെറി മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അവാർഡ് സിനിമ ഇവിടെ ഇറങ്ങിയാലിരിക്കണം. ആ സിനിമയ്ക്ക് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒടുക്കം എന്താ, ആ സംവിധായകൻ ഒരു പ്രശസ്ത സംവിധായകനായതുകൊണ്ട് എന്താ പറഞ്ഞുണ്ടാക്കിയത്, ആ സിനിമയുടെ കഥാപാത്രത്തിന് യോജിച്ച രീതിയിൽ, കഥയ്ക്ക് യോജിച്ച രീതിയിലാണ് അങ്ങനെ പറഞ്ഞത്. അതൊരു തെറിയായിട്ട് കാണേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. അപ്പോൾ അഴകനെ കണ്ടാൽ അപ്പ എന്ന് വിളിക്കുന്ന പോലെ ഇവിടെ വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കുന്നവർക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. പക്ഷെ അവരാണ് ഇവിടെ സിനിമയെ തകർത്തുന്നതായിരിക്കണം. അവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എത്രയോ യൂട്യൂബർമാർക്ക് പണം കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എത്രയോ പേർക്ക് അത് അവർ നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണത്. ഇതിൽ പലരുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പല ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട പലരും ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുന്നു എന്ന് എന്നോട് തന്നെ പല നിർമ്മാതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുക്കാമെന്നുണ്ടല്ലേ, നിങ്ങൾ ചങ്കൂറ്റത്തോടെ പറയണം, നിങ്ങൾ എഴുത്, നിങ്ങൾ മോശമാക്കി എഴുതാലും എൻ്റെ സിനിമ നല്ലതാണെങ്കിൽ അത് തിയേറ്ററിൽ ഓടിയിരിക്കും. കാരണം ഈ റിവ്യൂ നോക്കിയിട്ടൊന്നുമല്ല സിനിമ കാണാൻ വരുന്നതെന്ന് ആലോചിക്കണം. അതൊരു മൗത്ത് പബ്ലിസിറ്റിയാണെന്ന് ആലോചിക്കണം. ആ മൗത്ത് പബ്ലിസിറ്റി മോശം എന്ന് പറയുന്നത് എന്ത് മോശം ചോദിക്കും. പലതുകൊണ്ടും ഒരാൾക്ക് മോശമെന്ന് പറയാൻ പറ്റില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു നല്ല സിനിമ വീട്ടുകാരെ കൂട്ടി കൊണ്ടുപോകുന്ന സിനിമ, അത് ഭയങ്കര ഹിറ്റായിരിക്കും. ചിലത് നമുക്ക് തനിച്ച് പോയി കാണാനുള്ള സിനിമ, അതും ഹിറ്റായിരിക്കാം. അപ്പോൾ തിയേറ്ററിൽ അടുത്ത കാലത്ത് റിലീസ് ചെയ്യാൻ പടം 2018 എടുക്കും നമ്മൾ സിനിമ. 2018 സിനിമ എന്തെങ്കിലും പബ്ലിസിറ്റി ഉണ്ടായിരുന്നോ? അതൊരു പുതിയ കാര്യം, കാരണം അത് നടന്ന സംഭവമാണ്. കേരളത്തിൽ നടന്ന പ്രളയമാണ് തീരുന്നത്. ആ പ്രളയം അതേപോലെ തന്നെ പകർത്തി വെച്ചിരിക്കുന്നു എന്ന് പറയുക, അതായത് അത്രയും ഒറിജിനാലിറ്റിയോടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു കൂട്ടം പേര് അത്രയും സിനിമ മനോഹരമാക്കി എടുത്തു. ആ സിനിമ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. ആ സിനിമ പറഞ്ഞ് ഇപ്പം എന്തായി, ഓസ്കാർ നോമിനേഷൻ വരെ ആ സിനിമ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എത്രയോ സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. വേറൊരു കാര്യം പറയുക, ഇവിടെ വലിയ സിനിമകൾ, അടൂർ ഗോപാഷൻ എടുക്കുക, അരവിന്ദൻ എടുക്കുക, ഇങ്ങനെ വലിയ കുറേ സംവിധായകരുടെ സിനിമകൾ ലോകോത്തര സിനിമകളാണെന്ന് പറയുന്നുണ്ട്. അടൂരാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞു നടക്കുന്നത്. പക്ഷേ ഈ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എത്ര എണ്ണം തിയേറ്ററിൽ ഹിറ്റായിട്ടുണ്ടെന്ന് ആലോചിക്കണം. അവാർഡുകൾ നേടുന്നതൊഴികെ ജനങ്ങളുടെ മനസ്സിൽ പതിയാത്ത കുറേ സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. അത് നല്ല സിനിമകളാണോ? ഈ നല്ലതും ചീത്തയൊക്കെ വ്യക്തിനിഷ്ഠമാണ്, അത് ആ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണത്. അതുകൊണ്ട് സിനിമ എടുക്കുമ്പോൾ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം വാങ്ങണം. പണം ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അത് പരാതിപ്പെടാൻ മാത്രമല്ല കേസ് കൊടുക്കാനും അവർ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തുക. അല്ലാതെ ഈ രംഗത്ത് സത്യസന്ധമായി ജോലി ചെയ്യുന്ന കുറേ പേരുണ്ട്, അവരുടെ നാവ് കെട്ടാനോ അറിയാനോ കണ്ണ് കെട്ടാനോ നിങ്ങൾ കഴിയില്ല. കാരണം അവരുടെ ആ ശബ്ദങ്ങൾ ഈ നാട്ടുകാരെ അറിയിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല സാധനങ്ങൾ ഉണ്ടാക്കുക. നല്ല സാധനം ഉണ്ടാക്കിയാൽ നല്ലതെന്ന് മാത്രമേ പറയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 5 പൈസ ആരും വാങ്ങിയിട്ടില്ല, വാങ്ങുകയുമില്ല. ഞങ്ങളുടെ നാവ് കെട്ടാനോ കണ്ണ് കെട്ടാനോ കൈ കെട്ടാനോ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ.